ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും എൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കമൻറ്റ് ബോക്സിലേക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോയും നിങ്ങളുടെ പേരും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കാന്ത ബജി, അതായത് ഉള്ളിവട എന്ന് പറയും. ഇതെൻ്റെ ഉള്ളിലിരിക്കുന്നത് ലസുണ ചമ്മന്തിയാണ്, നമ്മുടെ അത് ലസുൺ ചമ്മന്തിയുടെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. വെളുത്തുള്ളിയുടെ അച്ചാരം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി സവാള, സവാള വേണം. അത് പിന്നെ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ടിൽ ചെറിയതായിട്ട് നേരിയതായിട്ട് അറിയാം, കനം കുറച്ച് നേരിയതായിട്ട് അരിയാം. ഇങ്ങനെ റൗണ്ടിൽ അരിയേണ്ടത് തന്നെ ഇതിന് നല്ലത് കേട്ടോ. ഇപ്പോൾ അങ്ങനെ പറ്റും പറ്റാണ്ടൊന്നും ഇരിക്കില്ല, പക്ഷെ നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ അഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. നല്ലോണം നേരിയതായിട്ട് അരിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിൻ്റെ ഓരോന്ന് കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതൊക്കെ കൈകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ആക്കിയിട്ടെങ്കിൽ അത് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വരും കണ്ട. ഇതേപോലെ ഒന്ന് ആക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതല്ലാതെ അരിഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ട് വരാം. അല്ല ഇങ്ങനെ ഒന്ന് ആക്കി പതുക്കെ ആക്കിയാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കൈകൊണ്ട് നല്ലോണം അമർത്തിയിട്ട് വരുമ്പോൾ അതൊന്ന് വാടണം. അതന്നെ അതിൻ്റെ ഒന്ന് നല്ലോണം അമർത്തി തിരുമ്പിയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മുളക് പൊടി ഇടണം. ഇത് സാധാ മുളക് പൊടിയോ സാധാരണ മുളക് പൊടിയോ ഞാൻ ഇട്ടാണ്, എരിവൊന്നും അധികമില്ല. അത് ആവശ്യത്തിന് ഇടുക. പിന്നെ ഞാൻ ഇടുന്നൊരു മൾട്ടിപ്പർപ്പസ് ഇതെന്ന് പറയുന്ന ഒരു മുളക് പൊടി ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് ഇടണം. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ട് മൾട്ടിപ്പർപ്പസ്. ഇതാണ് അത് കണ്ട മൾട്ടിപ്പർപ്പസ് മസാല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുക. അപ്പോൾ അതാണ് ഇടണം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാല ഇട്ടാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ, പിന്നെ അതിലിരിക്കുന്നത് കായം, കായത്തിൻ്റെ പൊടി കുറച്ചിടാം. കായത്തിൻ്റെ പൊടി അതിലൊരു ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ആവശ്യമുള്ള ഉപ്പിടാം നമുക്ക്. ഉപ്പ് നമ്മൾ ആ പൊടിയിലേക്ക് അനുസരിച്ച് ഇടണം, പൊടി വരും അതിലേക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പിടണം, കുറച്ച് അധികമായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഞാനൊരു ശർക്കര ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കിൻ്റെ, അതൊരു എന്തിട്ട് ഒരു മണം കിട്ടാനായിട്ട് ഞാൻ ചിലതിലും മീൻ വറുക്കുമ്പോഴും അതിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്തൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ട് നല്ലോണം കുഴയ്ക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. അതിപ്പോൾ നിങ്ങൾക്ക് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അരിപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടല, ബേസിൻ കടലപ്പയിലേ അതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനാവശ്യത്തിനനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഒരു 8-9 ടേബിൾ സ്പൂണുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം നമ്മൾ. അത് ഒന്ന് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച്, അധികം വെള്ളം അധികമാകാൻ പാടില്ല. കുഴച്ച് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പരിവം. നമ്മുടെ സവാളിൽ നിന്ന് കാണാത്ത നിലയിൽ അത് കോട്ടിങ് ആവണം അതിൽ. അതാണ് അതിൻ്റെ ഇത് വേണ്ട. നല്ലോണം കുഴച്ചാൽ നമുക്ക് മനസ്സിൽ. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി, അധികമാകാൻ പാടില്ല. ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം അപ്പോൾ വെള്ളം വേണം പൊടി വേണോ ഇനി എന്നുള്ളത്. കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. ഉള്ളി ഇങ്ങനെ പുറമേക്ക് കാണുമ്പോഴേ ഉള്ളി കോട്ടിങ് ആവണം കേട്ടോ, അതാണ് അതിൻ്റെ ശരിക്കുള്ള പരിവ്. ഇപ്പോൾ ഉള്ളി കുറച്ച് കാണണ്ട. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇടുന്നുണ്ട്. ടോട്ടലി അപ്പോൾ ഒരു 8-9 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂണ് ഇടേണ്ടി വരും. ഇതിൽ കുറച്ച് പൊടി കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇടണം. അല്ലെങ്കിൽ ആ ഉള്ളി തന്നെയായിട്ട് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, അത് കോട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുള്ളു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടിയിട്ടിട്ട് പൊടിയിട്ട് നല്ലോണം കുഴച്ച്, പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴയ്ക്കണം. ആ ഉപ്പൊക്കെ എല്ലാ സൈഡിലേക്കും മസാലകളും എല്ലാം അതും ആവാൻ വേണ്ടി എല്ലാം നന്നായി കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഒരു അധികം കട്ടയാ ഹാർഡാവാണ്ടിരിക്കണം, പിന്നെ അധികം ലൂസാവാൻ പാടില്ല. അധികം ഹാർഡായിട്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാക്കുമ്പോൾ, കടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കുറച്ചൊരു ലൂസ് വേണം. അത് ഞാൻ കാണിച്ചിരുന്നത് ഏത് കണ്ട, ഇതേപോലെ ലൂസിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് കോട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കാം. നമുക്ക് തിളച്ച വെണ്ണയിലേക്ക് ഇട്ടിട്ട് അത് വറുത്ത് കോരണം.
കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടാൽ മതി. കട്ട പിടിക്കാണ്ട് നോക്കണം കേട്ടോ, കുറേശ്ശെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. കട്ട അധികമായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വേവാൻ താമസം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്കിട്ട് വരാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, എന്നാലേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊന്ന് മറിച്ചിടണം. പിന്നെ ഇതെടുക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആവണം, അപ്പോഴാണ് ഇങ്ങനെ നല്ല കറുകറുപ്പ് വരുന്നത്. അതാണ് അതിൻ്റെത്. ഇങ്ങനെ നമുക്ക് അറിയാം, ഇങ്ങനെ ശബ്ദം വരില്ല. ആ ശബ്ദം വരുന്ന സമയത്ത് എടുക്കാൻ വേണം. നല്ല ബ്രൗൺ കളറാവും വേണം, എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും വേവുള്ളൂ കേട്ടോ. ഇതേപോലെ ആവണം. നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ഇതേപോലെ നല്ല ഡാർക്ക് ബ്രൗൺ ആവണം. ഇപ്പം നമ്മൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, എനിക്ക് 2-3 ട്രിപ്പിനുള്ളതുണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ തികഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ഇവിടെ എല്ലാവർക്കും നല്ലോണം കഴിക്കണം. അധിയായാലും കുഴപ്പമില്ല, കുറവായാൽ എന്നെ ഇവിടെ എല്ലാവരും കൂടി പിച്ച് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും കുറേശ്ശെ അധികം എടുക്കും. അപ്പം ഇതും കൂടി ഇട്ടുണ്ട്. നമുക്ക് അതും കൂടി വേവിച്ച് വരാം. ഒരു പ്രാവശ്യത്തേക്ക് കൂടി ഉണ്ട് എനിക്ക് ഇടാനായിട്ട്. ഇതും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. നല്ലോണം മുരിഞ്ഞ് വരണം. അത് പ്രത്യേകിച്ച് നോക്കുക, നല്ലോണം മുരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം വരെ എടുത്താൽ മതി. അതേ, ഇപ്പം എൻ്റെ ലാസ്റ്റിലത്തെ ആയി കഴിഞ്ഞു, ഞാൻ എടുത്ത് വയ്ക്കണം. അപ്പം അത് ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ഇനി ഡെക്കറേഷൻ ചെയ്യാൻ പോവാം. ഇതേപോലെ നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച ചമ്മന്തി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി. അത് കാണാത്തവരാണെങ്കിൽ കാണാം. ലസുൻ ചട്നി, വെളുത്തുള്ളിയുടെ ചമ്മന്തി കേട്ടോ. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ സോസ് കൂട്ടിയിട്ട്. അപ്പോൾ സോസ് കൂട്ടിയിട്ട് തിന്നാം, സോസ് കൂട്ടിയിട്ട് തിന്നാം, എങ്ങനെ വേണമെങ്കിൽ തന്നെയും തിന്നാം. ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.